Hello friends, welcome back to Samuchis. In the end recipe, or a chips anna. A chips of the Ara Canada Januda Kadacha Canada Terikina. Kadacha Gonda, Pala variety items number the Ara Karunda, Kudal item number Kariola Kiana, Tayara Karunda. And I'll Kadacha Gonda chips of the Araki Gajunda. Laying it on the Kandanoku. Each chips of the Ara Kanada in the Indian Anivida, Ide Pola, or a Kadacha Canada Terikina. Adi then the Tolia on the Kati the Kalana. അതിന്റെ തൊലി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. കണ്ടോ, ഇത് കട്ട് ചെയ്തതിന്റെ തൊലി ഇങ്ങനെ കളഞ്ഞ് വരുമ്പോൾ അതിന്റെ കളറ് മാറി തുടങ്ങുന്നുണ്ട്. വേഗം തന്നെ കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലിയെല്ലാം അതിന്റെ തൊലിയെല്ലാം ഞാൻ ഇതേപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ നടുക്ക് കാണുന്ന ഈ ഭാഗം കണ്ടോ, അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി ഇത് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ലൈസർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പം കത്തി കൊണ്ട് വളരെ നൈസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചക്ക ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത ഈ കടച്ചക്ക അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കറുത്ത് പോകത്തൊന്നുമില്ല കേട്ടോ. ഞാനിത് മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാം ഒരേ ലെവലിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചക്ക മുഴുവനും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് നിന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ചക്ക ഞാൻ ഇതേപോലെ വളരെ നൈസായി കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇത് കഴുകി നമുക്കൊരു അരിപ്പയിലേക്ക് എടുത്തു മാറ്റാം. ചക്ക കട്ട് ചെയ്തത് മുഴുവനും ഞാൻ ഇതേപോലെ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പവും ഒഴിച്ചിരിക്കുന്ന എണ്ണയുടെ അളവും അനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ കപ്പയും ചക്ക ഏത്തക്കായൊക്കെ വറുക്കുന്ന അത്രയും ടൈമൊന്നും ഇതിനാവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ. ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യം ഫ്രൈ ആക്കുക. ഒരുമാതിരി മൂത്ത് വരുമ്പോഴത്തേനും ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കാം. ചക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ എടുത്ത് മാറ്റാം. അപ്പോൾ എണ്ണയിടാത്ത ഇളയൊക്കെ ഒന്ന് നിൽക്കും. കിളികിലാന്നുള്ളൊരു ശബ്ദമൊക്കെ കേൾക്കും. ആ സമയത്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ല ചെറുതായി ഒരു കിളികില ശബ്ദമൊക്കെ കേട്ട് തുടങ്ങുന്നുണ്ട്. ആ എണ്ണ ഇങ്ങനെ തിളച്ച് തിളച്ച് നിൽക്കുന്നതിൻ്റെ എന്ത് കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആയി. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. സാധാരണ കപ്പവറയുടെ ഒക്കെ കളറിലാണ് ഇരിക്കുന്നത്. കണ്ടല്ലേ, ലേസ് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ്. ശബ്ദവും കേട്ടോ, കിളികില എന്നുള്ള ശബ്ദം. ഇനി ഇത് കോരിയെടുക്കാം. അടുത്ത സെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മുഴുവനും വറുത്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കടച്ചക്ക ചിപ്സ് ഇവിടെ റെഡിയായി. കടച്ചക്ക കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വെറൈറ്റി ചിപ്സൊക്കെ തയ്യാറാക്കണമെന്ന് തോന്നുമ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ഇത് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഫ്രൈ ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക ചിപ്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.